ഹരിയാനയിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുക. നിരവധി റോഡ് ഷോകളിൽ അദ്ദേഹം പങ്കെടുക്കും. അതേസമയം രാഹുലിന്റെ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ തന്ത്രം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ BJP. സർക്കാരിന്റെ മുന്നേറ്റങ്ങൾ അക്കമിട്ട് നിരത്തിയും മുൻ കോൺഗ്രസ് സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നുകാട്ടിയും പ്രചരണം കൊഴുപ്പിക്കാനാണ് BJPയുടെ നീക്കം. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തവുമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതത്തിൽ വന്ന ഇടിവ് ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. 2019 58.21 BJPയുടെ വോട്ട് വിഹിതം. 2024 എത്തിയപ്പോഴേക്കും അത് 46.10% കുറഞ്ഞു. 2014 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചും വലിയ ഇടിവാണ് 2019 പാർട്ടിക്കുണ്ടായത്. 34% നിന്നും 36.49% വോട്ട് വിഹിതം കുറഞ്ഞത്. മറുവശത്ത് കോൺഗ്രസിനാകട്ടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു. 2019 28.15% ഉണ്ടായിരുന്ന വോട്ട് വിഹിതം 2024 43.68% ഉയർന്നത്. ഈ കണക്കുകൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട്. BJPയുടെ നെഞ്ചിടിപ്പും കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളുമെല്ലാം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് BJPയുടെ പ്രചരണം. ഇതുകൊണ്ട് മാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് BJPക്ക് പക്ഷേ നന്നായിട്ടറിയാം. ജാതി സമവാക്യങ്ങളിലും BJP വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. ജാട്ട് ഇതര വോട്ടുകളിലും OBC വോട്ടുകളിലുമാണ് BJP കണ്ണുവെക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ ജാട്ട് മുസ്ലിം വോട്ടുകളും SC വോട്ടുകളും തങ്ങളെ തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനിടെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പിക്കാൻ RSS പിന്തുണയും BJP തേടുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ പ്രചരണത്തിൽ നിന്നും RSS നേതൃത്വം വിട്ടുനിന്നിരുന്നു. ഇത് തിരിച്ചടിയായെന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അതുമാത്രമല്ല, മുൻ മനോഹർലാൽ ഖട്ടർ സർക്കാരിൽ അതൃപ്തിയുണ്ടായിരുന്ന MLA അടക്കമുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ് BJP RSS സഹായം തേടുന്നത്. നേരത്തെ ഖട്ടർ സർക്കാരിനെതിരെ RSS ആഭ്യന്തരമായി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഖട്ടർ തുടർന്നാൽ ഭരണ തുടർച്ച ലഭിക്കില്ലെന്നായിരുന്നു ആ റിപ്പോർട്ട്. പിന്നീട് ഖട്ടറിനെ നീക്കി സൈനിയെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചെങ്കിലും നീക്കം വൈകിപ്പോയി എന്നായിരുന്നു RSSന്റെ വിലയിരുത്തൽ. അതേസമയം BJPക്ക് വേണ്ടി RSS പ്രത്യേക പരിപാടികൾ ഇതിനോടകം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും കുറഞ്ഞത് 150 വളണ്ടിയർമാരെ വിന്യസിച്ചുകൊണ്ട് ഗ്രാമീണ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് RSS നടത്തുന്നത്. മാത്രമല്ല, സർക്കാരിന്റെ നേട്ടങ്ങളും ജനങ്ങൾക്കിടയിൽ വിവരിച്ചുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള ശ്രമങ്ങളും സംഘടന നടത്തുന്നുണ്ട്. ഇതെല്ലാം BJPയെ തുണയ്ക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം 5 October നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാന BJP 8 വിമതരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കെതിരെ മത്സരിക്കാൻ സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇവരെ 6 വർഷത്തേക്ക് പുറത്താക്കിയത്. ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച മുൻ മന്ത്രി രഞ്ജിത് ചൌട്ടാലയും പട്ടികയിലുണ്ടെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മോഹൻലാൽ ഭദോലിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്കെതിരെ ലാദ് വെയിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച സന്ദീപ് ഗാർഗിനെയും പുറത്താക്കി. അതേസമയം കോൺഗ്രസിനും ചില പ്രശ്നങ്ങളുണ്ട്. BJPയുടെ മുൻ മന്ത്രി അനിൽ വിജിനെതിരെ അംബാല കന്റോൺമെന്റിൽ സ്വതന്ത്രയായി മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥി ചിത്ര സർവാരയെ അടുത്തിടെ പുറത്താക്കിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 13 നേതാക്കളെയാണ് ഹരിയാന കോൺഗ്രസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്താക്കിയത്. പിന്നാലെ കോൺഗ്രസിനെ പരിഹസിച്ച പ്രധാനമന്ത്രി മോദി രംഗത്തു വന്നതും ശ്രദ്ധേയമായിരുന്നു. നേതാക്കൾക്കിടയിൽ ഐക്യം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ സംസ്ഥാനത്ത് സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മോദി ചോദിച്ചത്. എന്നാൽ ഇതേ നടപടി BJP കൊണ്ടുവന്നപ്പോൾ മോദി അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും നിശബ്ദരായി ഇരിക്കുകയാണ്.